വെൽക്കം ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഞങ്ങളുടെ അക്വേറിയത്തിലുള്ള കുറച്ച് പെറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡിസ്കസ് ഫിഷുകൾ സൗത്ത് അമേരിക്കയിലെ ആമസോൺ റിവറിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് സർവൈവ് ചെയ്യുള്ളൂ. ഏകദേശം 25 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ. ഇതിന്റെ ബേസിക് കളർ എന്ന് പറയുന്നത് വൈൽഡ് കളേഴ്സ് ആയിട്ടുള്ള ഗ്രേ, ബ്രൗൺ അതൊക്കെയാണ്. പക്ഷെ പിന്നീട് ഇതിനെ അക്വേറിയം ബേസ് ചെയ്ത് പല ബ്രീഡേഴ്സും ബ്രീഡ് ചെയ്തിട്ടാണ് പല ബ്യൂട്ടിഫുൾ കളേഴ്സ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരു 4-5 മീനുകളെ വളർത്തണമെങ്കിൽ ഒരു 250 ലിറ്ററിന്റെ വലിയൊരു അക്വേറിയം വേണ്ടി വരും. പിന്നെ നല്ലൊരു ഫിൽറ്ററും പിന്നെ ഒരു നല്ല ഹീറ്ററും. ഇത്രയും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസിനെ വളർത്താവുന്നതേ ഉള്ളൂ. ഡീപ് ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മളിതിന് കൊടുക്കുന്നത്. ബീഫ് ഹാർട്ട്, ആറ്റിമിയ തുടങ്ങിയ ഫുഡുകൾ. ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ള ഇവര് കാർണിവറസ് ടൈപ്പിലാണ് പെടുന്നത്. പരുപരുത്ത സർഫസിലാണ് പെൺമീനുകൾ മുട്ടയിടുന്നത്. ആൺമീനുകൾ അത് പിന്നാലെ വന്ന മുട്ടകൾ ഫെർട്ടിലൈസ്ഡ് ആക്കും. അത് കഴിഞ്ഞതാ ഇതുപോലെ ഇങ്ങനെ ഊതി ഊതി, അതല്ലെങ്കിൽ ഫിന്ന് വെച്ചിട്ട് ഇങ്ങനെ വീശി വീശി ഈ മുട്ടകൾ 3-4 ദിവസം കൊണ്ട് രണ്ടുപേരും വിരിയിച്ചെടുക്കും. പിന്നെ അതൊരു ഗാർഡ് പോലെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എപ്പോഴും ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ കൂടെ തന്നെ ഉണ്ടാകും. മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺമീനുകളുടെ പുറത്ത് ഒരു സ്ലൈം കോട്ട് പോലെ ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇത് കഴിച്ചിട്ടാണ് വളരുന്നത്. മുട്ടയിടാനായിട്ട് മണ്ണിന്റെ കോൺ രൂപത്തിലുള്ളതും വച്ചു കൊടുക്കാറുണ്ട്. പാരന്റിന്റെ മേത്തുള്ള ഈ സ്ലൈം കോട്ട് കഴിച്ചതിന് ശേഷം ഇവര് സ്വതന്ത്രരായിട്ട് ഫുഡ് എടുക്കാൻ തുടങ്ങും. ആ സമയത്ത് ഇവരെ നമുക്ക് വേറെ അക്വേറിയത്തിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പുതിയ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് അക്വേറിയത്തിലേക്ക് അതുങ്ങളെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.